കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 7:1-13 വരെയുള്ള തിരുവചനങ്ങൾ. ഫരിസേയരും ജെറുസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും യേശുവിന് ചുറ്റും കൂടി. അവന്റെ ശിഷ്യന്മാരിൽ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പൂർവീകരുടെ പാരമ്പര്യം അനുസരിച്ച് ഫരിസേയരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. പൊതുസ്ഥലങ്ങളിൽ നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല. കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ചാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു. ഫരിസേയരും നിയമജ്ഞരും അവനോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ പൂർവീകരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷിക്കുന്നത് എന്ത്? അവൻ പറഞ്ഞു, കപട നാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു, മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അവൻ തുടർന്നു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവ കൽപ്പന അവഗണിക്കുന്നു. എന്തെന്നാൽ, നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരുവൻ തൻ്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്നും ലഭിക്കേണ്ടത് കുർബാൻ, അതായത് വഴിപാട് ആണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ പിതാവിനെയോ മാതാവിനെയോ വേണ്ടി യാതൊന്നും പിതാവിനോ മാതാവിനോ വേണ്ടി യാതൊന്നും ചെയ്യാൻ നിങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കുന്നുമില്ല. അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ നിരർത്ഥകമാക്കുന്നു. ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷ ഭാഗം ഈശോ ഫരിസേയരോടും നിയമജ്ഞരോടുമായി വളരെ കർക്കശ്യത്തോടെ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വളരെ കൃത്യതയോടുകൂടി പറഞ്ഞാൽ ഫരിസേയരും നിയമജ്ഞരൊക്കെ ദൈവകൽപ്പനകൾ ലംഘിച്ചു പോലും മാനുഷിക പാരമ്പര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ദേഹശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചും കൈ കഴുകാതെ ഭക്ഷിക്കുന്നതിനെ കുറിച്ചൊക്കെ അവർ വളരെ ശ്രദ്ധയുള്ളവരായിരുന്നു. അവിടെയാണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ അധരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നു, ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ്. ഇത് ശരിക്കും നമ്മുടെ ഇന്നിൻ്റെ ജീവിതവുമായിട്ട്, എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതവുമായിട്ട് ചിന്തിച്ചാൽ ഒത്തിരിയേറെ സമാനമായ മാനദണ്ഡങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. നമ്മൾ പലപ്പോഴും ദൈവകൽപ്പനകൾക്കപ്പുറമായിട്ട് മാനുഷികമായ നിയമങ്ങൾ, പാരമ്പര്യങ്ങൾ, ഇന്നലകളിൽ വീട്ടുകാർ ചെയ്തത്, നാട്ടുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിനൊക്കെയാണ് നമുക്ക് പ്രാധാന്യം. അതിനപ്പുറമായി നിൽക്കുന്ന ദൈവീക കൽപ്പനകളോട് എത്രമാത്രം നമുക്കൊരു സമർപ്പണമുണ്ടെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ചിലപ്പോൾ ദൈവകൽപ്പനകളെ അതിലംഘിച്ചു പോലും മാനുഷിക നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. വിശ്വാസം പോലും കളഞ്ഞുകൊണ്ട് മാനുഷിക നിയമങ്ങൾക്കും ലോകം വെച്ച് നീട്ടിയ ചില പാരമ്പര്യ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കും. ഞാൻ ഓർക്കുകയാണ്, ഇവിടെ കുറച്ച് നാളുകളായി ഒരു സഹോദരിയും മകനും കൂടി എന്തോ വെഞ്ചരിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ വെഞ്ചരിക്കുന്ന കുറച്ച് സ്ഥാനങ്ങളൊക്കെ തുറന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഇതൊന്ന് വെഞ്ചരിച്ചു തരാം, എന്നാ വീട് പണി ആരംഭിക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തുറന്നു നോക്കിയപ്പോ അതിനകത്ത് ഒരു പഞ്ചലോഹം കൊണ്ടുണ്ടാക്കിയ എന്തോ ഒരു കുരിശു പോലത്തെ ഒരു സാധനം, പഞ്ചലോഹം പറഞ്ഞു, ഇത് പഞ്ചലോഹത്തിന്റെയാണ്, ഇത് വെഞ്ചരിച്ചു തരണം, എന്തിനാന്ന് ചോദിച്ചപ്പോ വീട് പണിക്ക് വേണ്ടിയിട്ടുള്ളു. ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയുള്ളത്? പഞ്ചലോഹം വെച്ചാണ് നമ്മൾ വീട് പണിയേണ്ടതെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ താരം ഇത് പറഞ്ഞേ? അത് ഒരു ഇത് ഉണ്ടാക്കുന്നവർ അവർ പറഞ്ഞു, അത് പഞ്ചലോഹം കൊണ്ട് കുരിശുണ്ടാക്കിക്കൊണ്ട് തന്നെ വെക്കാനാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത്, വിശ്വാസത്തിൽ എവിടെയുള്ള? അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ, പക്ഷെ പുള്ളി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ചെയ്തതാണ്. അതുകൊണ്ട് പഞ്ചലോഹമൊക്കെ ഉണ്ടാക്കി
കുറച്ച് കാശ് മുടക്കി പഞ്ചലോഹ കുരിശിൽ ഇങ്ങനെ അഞ്ച് ലോഹം ഏതാണ്ടൊക്കെ ഉരുക്കി ഒഴിച്ചു കൊണ്ടുവന്നേക്കുക. ഇത് കൃത്യമായിട്ട് തിമോത്യോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ചിലർ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളും പാരമ്പര്യങ്ങളൊക്കെ മുറുകെ പിടിച്ചിട്ട് ഭക്തിയുടെ ആന്തരിക ചൈതന്യത്തെ നിഷേധിക്കും. ആന്തരിക ചൈതന്യത്തെ നിഷേധിക്കും, ഇതിലൊന്നുമല്ല. നമ്മൾ ക്രിസ്തുവാകുന്ന പാറമേലാണ് നമ്മുടെ ഭവനത്തെ നമ്മുടെ വിശ്വാസത്തെ ഒക്കെ പടുത്തുയർത്തേണ്ടത്, അല്ലാതെ പഞ്ചലോഹത്തിന്റെ മേലല്ല. അത് വിശ്വാസപരമായൊരു കാര്യമല്ലെന്ന് മനസ്സിലാക്കണം നമ്മൾ. പക്ഷെ എന്താ പറയുക, അത് എല്ലാവരും അങ്ങനെ ചെയ്യുന്നേ പറയും, എല്ലാവരും അങ്ങനെ ചെയ്യുന്നേ. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോൾ പ്രാധാന്യം കൊടുക്കുകയല്ല. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുകയാണ്, അപ്പനും അമ്മയും ബഹുമാനിക്കണമെന്നുള്ളതും അവരെ സ്നേഹിക്കണമെന്നുള്ളതൊക്കെ വചനം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അതിനെ നിരർത്ഥകമാക്കാൻ വേണ്ടി, അതിനെ അങ്ങോട്ട് തള്ളിക്കളയാൻ വേണ്ടി ഇവരെന്നാ ചെയ്തേ, കുർബാൻ വഴിപാടായിട്ട് അപ്പനും അമ്മയ്ക്കുള്ളത് പള്ളിക്ക് കൊടുത്താൽ മതി, എന്നിട്ട് അപ്പനും അമ്മയും നോക്കിയാലും കുഴപ്പമില്ലെന്ന് അവർ കണ്ടുപിടിച്ച നിയമം പാരമ്പര്യത്തിൽ അങ്ങനെ കൂട്ടിച്ചേർത്തേക്ക്. അവർ അപ്പനും അമ്മയും നോക്കിയാലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതിന് വേണ്ടത് പള്ളിക്ക് വഴിപാടായിട്ട് കൊടുത്തിട്ട്, ഞങ്ങൾ പള്ളിക്ക് വഴിപാട് കൊടുത്തിട്ടുണ്ട്, പള്ളിക്ക് നേർച്ച ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ അമ്പെടുത്തിട്ടുണ്ട്, ഞങ്ങൾ ചാണകം എഴുകിയിട്ടുണ്ട്, ഞങ്ങൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, തിരി ഒഴിച്ച് കത്തിയിട്ടുണ്ട്, ഇതൊക്കെ ചെയ്താൽ മതിയെന്ന് അതിനേക്കാളും പ്രാധാന്യം അർഹിക്കുന്ന സ്വന്തം അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുന്നതും പരിപാലിക്കുന്നതുമാണ് നമ്മുടെ ദൈവ വചനത്തിൻ്റെ ആന്തരികാർത്ഥം. അതിന് പ്രാധാന്യമൊന്നും കൊടുക്കാതെ ബാക്കി ബാഹ്യമായ കുറേ കാര്യങ്ങളിൽ, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു അതരം കൊണ്ട് നിങ്ങൾ എന്നെ പ്രഘോഷിക്കുന്നുണ്ട് സ്തുതിക്കുന്നുണ്ട്, പക്ഷേ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഭക്തിയുടെ ബാഹ്യരൂപം മാത്രമേ ഉള്ളൂ, അതിൻ്റെ ആന്തരിക ചൈതന്യം നഷ്ടപ്പെട്ടു. ക്രിസ്തുവില്ല ആന്തരിക ചൈതന്യം, ക്രിസ്തുവിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ട് ബാഹ്യമായ കാര്യങ്ങളിലൊക്കെ അമിത ശ്രദ്ധയാണ് നമുക്ക്. പെരുന്നാൾ വരുമ്പോൾ പെരുന്നാളിന് പോയി നമ്മൾ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും, എന്നാൽ വീട്ടിൽ അപ്പനും അമ്മയും സ്നേഹിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ നിഷ്കളങ്കതയും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കാനോ മറ്റുള്ളവരോടുള്ള നമ്മുടെ ബന്ധങ്ങളിൽ പുലർത്തേണ്ട ജീവിത മനോഭാവങ്ങളും വിശുദ്ധ ജീവിതത്തിൻ്റെ തീരുമാനങ്ങളും പുലർത്താൻ ഒന്നും തയ്യാറാകാതെ തന്നെ ബാഹ്യമായ കാര്യങ്ങൾക്കൊക്കെ അമിത പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്, അമിത പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്. ഇതിനെയാണ് കർത്താവ് ശക്തമായിട്ട് ഇന്നത്തെ സുവിശേഷത്തിലൂടെ വിമർശിക്കുന്നത്. കൈ കഴുകുന്നത് അവൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കൈ കഴുകണം, അതൊരു ഭക്തിയുടെ ബാഹ്യരൂപമായിരുന്നു. അവിടെ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനൊരു ബാഹ്യരൂപമായിരുന്നു. അവർ വരുമ്പോൾ കൈയൊക്കെ കഴുകി അവരുടെ ഭക്തിയുടെ എളിമപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് കൈ കഴുകിയൊക്കെയാണ് ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അതിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രാധാന്യം കൊടുത്തിരുന്നത്. എന്നാൽ സ്വന്തം അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ള, അവരെ പരിപാലിക്കുക എന്നുള്ള ദൈവ കൽപ്പനകളെ നിരർത്ഥകമായിട്ട് ഉപേക്ഷിച്ചിട്ടാണ് അവരിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത്. നമ്മളും ഭക്തിയുടെ ബാഹ്യ പ്രകടനങ്ങൾക്കാണ് അമിത പ്രാധാന്യം കൊടുക്കുന്നത്. അതിൻ്റെ ആന്തരിക ചൈതന്യമായ ക്രിസ്തുവിനെ, അവൻ്റെ സ്നേഹത്തെ, അവൻ്റെ വചനത്തെ, കൽപ്പനകളോട് എത്രമാത്രം ആഭിമുഖ്യമുള്ളവരാണ്, എത്രമാത്രം നമ്മൾ അവർ സമർപ്പണ ബോധമുള്ളവരാണ് എന്ന് സ്വയം ചിന്തിക്കുന്നതാണ് നമ്മൾ ഭക്തിയുടെ ബാഹ്യ രൂപങ്ങളുമായി ബന്ധപ്പെട്ട് കടന്നു പോകുമ്പോൾ. എണ്ണയൊഴിക്കാൻ നമ്മൾ ചിലപ്പോൾ പോകും, തിരി കത്തിക്കാൻ പോകും, നമ്മളിങ്ങനെ ദേവാലയത്തിന് ചുറ്റും കടന്ന് വട്ടം കറങ്ങാൻ പോകും. ചിലയിടത്തൊക്കെ പെരുന്നാളിൻ്റെയൊക്കെ പരിപാടികളാണ് അവിടെ കടന്ന് ഉഴുതുക എന്നൊക്കെയുള്ള പരിപാടികൾ. ഇതിനൊക്കെ കൃത്യമായിട്ട് മുടങ്ങാതെ പോകും. ചിലപ്പോൾ വർഷത്തിൽ ഒരിക്കൽ പോലും കുമ്പസാരിക്കാൻ പോവുകയല്ല, വർഷത്തിൽ ഒരിക്കൽ പോലും കുമ്പസാരിക്കാൻ പോവുകയല്ല. തിരുനാൾ വരുമ്പോൾ ബാക്കിയുള്ള കലാപരിപാടികൾക്ക് മുഴുവൻ പോകും, വെടിക്കെട്ട് കാണാൻ പോകും, അതിനുള്ള ഓട്ടത്തിന് പോകും. പക്ഷെ ചിലപ്പോൾ കർത്താവ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ നമ്മൾ തയ്യാറാകില്ല, വർഷത്തിൽ ഒരിക്കൽ പോലും വിശുദ്ധ കുർബാനയ്ക്കോ ചിലപ്പോൾ കുമ്പസാരത്തിനോ പോലും തയ്യാറാകാതെ ഭക്തിയുടെ ബാഹ്യരൂപങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നതിനെയാണ് സുവിശേഷത്തിൽ കർത്താവ് ശക്തമായിട്ട് വിമർശിക്കുന്നത്. ഇത് നമ്മളോടുള്ള കർത്താവിൻ്റെ ധ്വനി തന്നെയാണ്, എന്നോട് നിങ്ങളോടും ദൈവം സംസാരിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ. അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ സന്ദേശം ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് കൽപ്പനകളിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ദൈവീക സ്വഭാവത്തിലേക്ക് നമ്മളെ വളർത്താൻ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മനുഷ്യരായിട്ടുണ്ടാക്കിയ പാരമ്പര്യങ്ങൾക്ക് അപ്പുറം സുവിശേഷത്തിൻ്റെ, ദൈവവചനത്തിൻ്റെ, ഭക്തിയുടെ ആന്തരിക ചൈതന്യമായ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സാന്നിധ്യത്തിലും ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.